എല്ലാവർക്കും നമസ്കാരം. ഈ ജൂൺ 23-ാം തീയതി ഏഷ്യാനെറ്റിൽ ലൂസിഫർ പ്രീമിയർ ചെയ്യുകയാണ്, ടെലിവിഷൻ പ്രീമിയർ ചെയ്യുകയാണ്. മാത്രമല്ല ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടന്നൊരു ചടങ്ങിൽ ഞങ്ങൾ ഇതിൻ്റെ കോർ ക്രൂ ലാലേട്ടനുമായി ചേർന്നിട്ട് എംപുരാൻ എന്ന് പറയുന്ന ലൂസിഫർ 2-ൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. ആ ഒരു അവസരത്തിലാണ് ഞാൻ ഈ ലൈവ് വരുന്നത്. ലൂസിഫറിന് ഇഷ്ടപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അങ്ങനെ ചേട്ടൻ, ഇപ്പം 200 കോടി ചിത്രം, അതായത് മലയാളത്തിൽ ആദ്യമായിട്ട് അത്രയും ഒരു കളക്ട് ചെയ്ത പടം. അപ്പം നമ്മൾ ആ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു മുരളിച്ചാട്ടൻ്റെ ഒരു സ്ഥിരം ശൈലികളുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നില്ല. അപ്പോൾ ഒരു മാസ് എലമെന്റ്സ് അറിഞ്ഞുകൊണ്ട് എഴുതി ചേർത്തതാണോ അതോ ഈ സിനിമയ്ക്ക് അത് അത്യാവശ്യമായിരുന്നു? അങ്ങനെ അല്ല, ഇതൊരു മാസ് എന്റർടൈനർ എന്നുള്ള നിലയിൽ തന്നെയാണ് കൺസീവ് ചെയ്യപ്പെട്ടിരുന്നത് ആദ്യം മുതലേ. പിന്നെ ഞാനൊരു പ്രത്യേക ജോണറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു റൈറ്റർ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന ഓരോ തീംസിനും അതിൻ്റെതായ ജോണർ അത് തന്നെ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മാസ് എഴുതണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും മാസ് എഴുതാനും പറ്റില്ല. മാസ് എഴുതണ്ട എന്ന് വിചാരിച്ചിട്ട്, മാസ് എന്ന് പറയുന്ന മാസ് എഴുതണ്ട എന്ന് വിചാരിച്ചിട്ട് എഴുതാതിരിക്കാനും പറ്റില്ല. ഒരു തീമും ഒരു ത്രെഡും ഒരു നറേറ്റീവ് പാറ്റേണും ഡിക്റ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഞാനെപ്പോഴും അതേ ചെയ്തിട്ടുള്ളൂ, എൻ്റെ എല്ലാ സിനിമകളിലും ലൂസിഫറിലും അതേ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ലൂസിഫർ ഇറങ്ങിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അതായത് നിന്റെ കഥാകൃത്ത് ഒരു ഐഡിയ തന്നു, രാത്രിയാണ് ആ പോസ്റ്റ് ഇട്ടത്, അത് കഴിഞ്ഞ് ഉറക്കം നഷ്ടമായി എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അത് ശരിക്കും ഇത് അതിന് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നതല്ലേ സെക്കൻഡ്? അപ്പൊ ആ എന്തായിരുന്നു അപ്പൊ രണ്ടാമത് ഉറക്കം നഷ്ടപ്പെടുത്തിയ ഒരു ഐഡിയ? ഇതിനകത്തുള്ള ഒരു സീനിന്റെ ഒരു ടോട്ടൽ ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ ഇങ്ങനെ രാത്രി ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അത് അതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ രാജു ത്രില്ലായിട്ട് ഇട്ടതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ലൂസിഫറിലാണെങ്കിൽ ഇപ്പോൾ സ്റ്റീഫൻ എന്നുള്ള കഥാപാത്രം അല്ലെങ്കിൽ അബ്രഹാം ഖുറൈഷി എന്ന് പറയുന്നത് ഒരു അതിമാനുഷികതയുടെ ഒരു ഇതുള്ളതാണ്, അതായത് പുള്ളി വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ ഒരു വെല്ലുവിളികൾ കുറവാണ് ശരിക്കും ആ കഥാപാത്രത്തിന്. എന്നുവെച്ചാൽ പ്രേക്ഷകനറിയാം അദ്ദേഹം എന്തായാലും വിജയിക്കും അല്ലെങ്കിൽ. അപ്പോൾ ഇപ്പോൾ അടുത്ത ഈ എമ്പുരാൻ അല്ലെങ്കിൽ ലൂസിഫർ 2 വരുമ്പോൾ പഴയ കഥയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതിലൊരു സ്റ്റീഫന്റെ സ്ട്രഗിളോ അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് കൂടുതൽ? ഇല്ല, പഴയ കഥയാണെന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ റീവിസിറ്റേഷൻസ് ഉണ്ടാവും, റെവലേഷൻസും ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പ്രീക്വലും സീക്വലും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു 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 നറേറ്റീവ് പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല ഇപ്പോൾ ലൂസിഫറിൻ്റെ ഫൈനൽ സീൻ റഷ്യയിലുള്ള സീനിലാണ് അതിന് മുമ്പ് ആ ക്യാരക്ടർ ചെയ്ത പവർ ഗെയിംസിൻ്റെ ശരിക്കുള്ള റീസൺ ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് ആ ക്യാരക്ടർ ഭയങ്കര എനിക്മാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ട് ആ ഫൈനൽ സീക്വൻസിലാണ് ആ വേർ ദാറ്റ് പവർ കെയിം ഫ്രം എന്ന് കാണിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മകനമായ നേത്രങ്ങളാൽ കാണുന്ന പവർ സ്ട്രഗിൾസിന്റെ പുറകിൽ അമാനുഷികമായ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇല്ലുമിനാറ്റി പോലുള്ള പവേഴ്സിന്റെ പ്രസൻസ് ഈ നമ്മൾ ദിവസേന കാണുന്ന പവർ സ്ട്രഗിൾസിൽ ചെറുതാണെന്ന് നമുക്ക് തോന്നുന്ന, വളരെ ലോക്കലൈസ്ഡ് ആണെന്ന് തോന്നുന്ന പവർ സ്ട്രഗിൾസിൽ വരെ ഈ ഒരു എക്സ്റ്റേണൽ ഹാൻഡ് ഉണ്ടെന്നുള്ളത് ഒരു ഒരു കുറച്ചുപേരെങ്കിലും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, വളരെ കാര്യകാരണ സഹിതമായിട്ട്. അപ്പൊ അതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു തീമാണ് ലൂസിഫറിൻ്റെ. അതൊരു ടിപ്പിക്കൽ ഒരു ഹീറോ വേഴ്സസ് വില്ലൻ അങ്ങനത്തെ ഒരു തീമല്ല. ദിസ് ഈസ് ദ പ്രിമൈസ്. അതേപോലെ തന്നെ ഒരുപാട് ഫാൻ തിയറികൾ വരികയുണ്ടായി സിനിമയ്ക്ക് ശേഷം. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്രയധികം ഫാൻ തിയറികൾ സിനിമകളെ കുറിച്ച് ചർച്ചകൾ ഇങ്ങനെ വന്നിട്ടില്ല. അതായത് ഇപ്പോൾ ഇലൂമിനാറ്റി ബന്ധം, അത് കഴിഞ്ഞിട്ട് ചേട്ടൻ തന്നെ ഇട്ടോ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രം ആയിട്ടുള്ളൂ. ചേട്ടനെ പോലും അത്ഭുതപ്പെടുത്തി എന്തെങ്കിലും ഫാൻ തിയറികൾ ഓർമ്മയിലുണ്ടോ? നമ്മൾ അദൃശ്യമായ ഒരു ശക്തിയെ അഡ്രസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സിനിമയാണ് ലൂസിഫർ. ഇപ്പൊ നാച്ചുറലി അങ്ങനെ ഒരു ഫ്രാഞ്ചൈസിനെ നമ്മൾ ട്രിഗർ ഓഫ് ചെയ്യുമ്പോൾ ഫാൻ തിയറീസും പ്ലോട്ട് തിയറീസും ഒക്കെ വരുന്നത് സ്വാഭാവികമാണ്, അത് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു അഭൂതപൂർവമായ വിജയം എന്ന് പറയുന്നത് അതിന് ഭയങ്കര ഒരു വലിയ ലെവൽസിൽ ആ ഫാൻ തിയറീസിനെ കൊണ്ട് എത്തിച്ചു എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ ഇപ്പൊ ആരെങ്കിലും പറഞ്ഞത് എന്തെങ്കിലും? ഇല്ല, ഞാൻ വേറെ എക്സ്റ്റേണൽ ഫാൻ തിയറീസ് ഒന്നും ശ്രദ്ധിക്കാറില്ല. കാരണം നമുക്കിത് ഫുള്ളി ഫോംഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്, അപ്പോൾ അതിനെ ഫോളോ ചെയ്യാന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇപ്പൊ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് അതിൽ വന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മഞ്ജു ചേച്ചിയുടെ ഇപ്പൊ തിരിച്ചു വരവിലെ ശക്തമായ റോളുകളിലൊന്നാണ് പറയുന്നു. എന്നാൽ ഒറ്റപ്പെട്ട ചില വിമർശനങ്ങൾ എന്താണെന്ന് വെച്ചാല്
പി കെ രാംദാസ് എന്ന വൻമരത്തിന്റെ തണലിൽ നിന്നും സ്റ്റീഫന്റെ അഭയം തേടിപ്പോകുന്ന ഒരു. അപ്പൊ അങ്ങനെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ചിത്രത്തിലില്ല. അത് പ്രത്യേകിച്ചും മുരളിച്ചേട്ടനും പൃഥ്വിരാജൊക്കെ ഉള്ള ഒരു ചിത്രത്തിൽ അങ്ങനെ ഇല്ല എന്നുള്ളൊരു ഇതും. ഈ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് വണ്ടർ വുമണെ പോലുള്ള ഒരു ആളാണെന്ന് വിചാരിക്കുന്നവരാണ് ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ശക്തി എന്ന് പറയുന്നത് എന്താണ്, സ്വയം അവർ മാത്രമുള്ള സ്ത്രീകൾ മാത്രമുള്ള സിനിമ കാണിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾ എല്ലാം സോൾവ് ചെയ്യുന്ന സിനിമ കാണിക്കുക, അതല്ല ശക്തമായ കഥാപാത്രം, കഥാപാത്ര രൂപീകരണം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ശക്തി എന്ന് പറയുന്നത് വളരെ ഈ ഭയങ്കരമായ ഒരു വളരെ പൊട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രഗിളിൽ ഒരാൾ എങ്ങനെ നിലനിൽക്കുന്നു എന്നതിലാണ് ആ ക്യാരക്ടറിന്റെ കഥാപാത്രത്തിന്റെ ശക്തി വരിക എന്നുള്ളത്. ആ നിലയിൽ പ്രിയദർശിനി എന്ന് പറയുന്നത് ശക്തമായ ഒരു കഥാപാത്രമാണ്. ശക്തി വിജയിക്കുന്ന കഥാപാത്രങ്ങളിലാണെന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. ആ ധാരണ ഉള്ളവർക്കാണ് ഈ ആക്ഷേപമുള്ളത്. അതേപോലെ തന്നെ പറയുന്നതാണ് രാഷ്ട്രീയം, സിനിമ പറയുന്ന രാഷ്ട്രീയം. മുരളിച്ചേട്ടന്റെ പടങ്ങളിൽ കൂടുതൽ ആൾക്കാർ അതിന്റെ രാഷ്ട്രീയം ചകഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പോഴാണ് സിനിമകളിലാണെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞിട്ട് സിനിമ കുറയുകയാണ് ചെയ്യുന്നത്, രാഷ്ട്രീയത്തിനെതിരെ ആ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഒരു സിനിമ രാഷ്ട്രീയപരമായിട്ട് ഇത് നിൽക്കണം എന്നാണ് ചേട്ടന്റെ അഭിപ്രായം? രാഷ്ട്രീയം നമ്മൾ കാണുന്ന കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, ആ വ്യക്തികൾ തമ്മിലുള്ള രാഷ്ട്രീയവും. എല്ലാ ഡ്രാമയും വരുന്നത് രാഷ്ട്രീയ ക്രയവിക്രയത്തിൽ നിന്നും തന്നെയാണ്. അപ്പൊ അതിനൊരു ഇപ്പൊ രാഷ്ട്രീയമായ ഒരു പ്രതലം ഈ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളു, കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതലം ഈ സിനിമയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പേഴ്സണൽ ഇന്റർപേഴ്സണൽ പൊളിറ്റിക്സിലാണ് ഈ സിനിമ നിൽക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഞാൻ കാണുന്നത്. പിന്നെ അതുപോലെ മോഹൻലാലിന്റെ ക്യാരക്ടർ ലാലേട്ടൻ, അതായത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ലാലേട്ടൻ ഇപ്പോഴും മീശ വിരിക്കുന്ന മുണ്ട് മടക്കി കുത്തുന്ന ക്യാരക്ടേഴ്സ് ആണ്. അപ്പോ അത്തരം രംഗങ്ങൾ ആരാധകർക്ക് വേണ്ടി ഇതിൽ മീൻസ് നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ചേർക്കേണ്ടി വന്ന അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ചേർക്കേണ്ടി വന്നു തോന്നിട്ടുണ്ടോ സിനിമ കാണുമ്പോൾ? അങ്ങനെ അതിൽ ആവശ്യമില്ലാത്തൊരു കാര്യം ചേർത്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ മാത്രമല്ല അത്രയും വലിയൊരു സൂപ്പർ താരത്തിനെ വെച്ച് ചെയ്യുമ്പോൾ ആ സൂപ്പർ താരത്തിന്റെ ആരാധകരെ കൂടി കാണണം എന്നുള്ളത് വലിയൊരു ആവശ്യമാണ്. അത്രയും മുതൽ മുടക്കിലുള്ള സിനിമ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ആവശ്യമില്ലാത്തൊരു സീക്വൻസ് കുത്തി കയറ്റുക എന്നുള്ള സാധനം ചെയ്തിട്ടില്ല, അങ്ങനെ ഞാൻ ചെയ്യാറുമില്ല. ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നൊരു ഒരു ഒരു സീൻസാണ് അതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ എമ്പുരാന്റെ ലോഞ്ചിന്റെ ഇടയിലും കേൾക്കുകയുണ്ടായി ആ ഒരു ഐറ്റം ഡാൻസിനെ കുറിച്ചുള്ള ചില വിമർശനങ്ങൾ. അപ്പോൾ പലരും പറയുന്നത് അത് ഔചിത്യത്തിനേക്കാൾ ഉപരി അതിന്റെ ഷൂട്ട് ചെയ്തിട്ട് ക്യാമറ ആംഗിളുകൾ കുറച്ച് ഇതായിപ്പോയി എന്നുള്ള രീതിയിലുള്ള പരാതികളാണുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? ഇല്ല, അതൊക്കെ ഞാൻ പറയട്ടെ, അതൊരു ആർട്ട് ഫോം, ഒരു ആർട്ടിനെ അല്ലെങ്കിൽ ഒരു ഒരു വിഷ്വൽ സ്പെക്ടക്കിളിനെ തെറ്റായി റീഡ് ചെയ്യുന്നതുകൊണ്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിന് അതിന് വ്യക്തമായ ഗ്രൗണ്ട്സ് ഇല്ലാന്നാണ് എന്റെ വിശ്വാസം. ഒരു എക്സ്ട്രീമിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് എല്ലാ മൂവ്മെന്റ്സും, അല്ലെങ്കിൽ എന്ത് ഏതൊരു ഐഡിയോളജിയും അതിന്റെ ഒരു മോഡറേറ്റ് ലെവൽസിലാണ് അതിനെ കാണേണ്ടത്. ആർട്ടിന്റെ കാര്യത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഐ ആം നോട്ട് എ വോട്ടർ ഓഫ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇൻ മൈ ആർട്ട്, മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിനെ പറയേണ്ടത്. ആർട്ടിസ്റ്റിന് അത് കാണിക്കാനുള്ള പ്രൊഡക്റ്റീവ് ഒക്കെ ആർട്ടിസ്റ്റിന്റെ കയ്യിലാണ്, അത് അതിന്റെ ഫ്രീഡമാണ്. ഓവർ റീഡ് ചെയ്യുന്നതിന്റെ, ഓവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം തന്നെ ഹൈപ്പർ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന സാധനമാണ്. ദാറ്റ് ഇസ് നോട്ട് വെരി ഗുഡ് എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ എംബുരാന്റെ സ്ക്രിപ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞോ അതോ ഇനി? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫ്രാഞ്ചൈസ് പോലെ രൂപകൽപ്പന ചെയ്തൊരു ഒരു തീമാണ് ലൂസിഫർ. അപ്പോൾ അതിൻ്റെ ഈ ഭാഗവും ഇനിയുള്ള ഭാഗം എൻ്റെ മനസ്സിലുണ്ട്. അത് ഇനിയിപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങണം, അതിൻ്റെ ഒരു ടു ദ പേപ്പർ എന്ന് പറയുന്നൊരു പ്രോസസ് ഇനിയുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയുള്ള പ്രൊജക്ട്സുകളെ കുറിച്ച് ഒന്ന് പറയാം. അതിനിടയിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ 2020 എന്നോടുകൂടി ഷൂട്ട് ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഇടയ്ക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ ഞാനും രാജു ലീഡ് ചെയ്യുന്ന, രതീഷ് അമ്പാട്ട് ഡയറക്ട് ചെയ്യുന്ന, ഞാൻ എഴുതുന്ന ഒരു പ്രോജക്റ്റ് എൻ്റെ ഇടയിൽ നേരത്തെ കമ്മിറ്റ് ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഉള്ളത് കൊണ്ട് ഇത് രണ്ടിൻ്റെയും ഒരു ഡിലേ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ലൂസിഫറിൻ്റെ വർക്കിലേക്ക് കയറാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ലൂസിഫർ കാണുക, ടെലിവിഷൻ പ്രീമിയർ കാണുക, ലൂസിഫർ 2 കണ്ട് ആസ്വദിക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക്. നന്ദി.